കുറേ പൂവാലമാർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. ഇങ്ങനത്തെ പോലെ ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് കിട്ടുക എന്തെങ്കിലും ചെയ്താൽ അവനെ പെട്രോൾ വെച്ച്. നമസ്കാരം. ഇപ്പോൾ കർമാനോസ് ഏറ്റ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത രാഗിശ്രീയുടെ വീട്ടിലാണ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടി ഇന്ന് ഈ ഒരു ആഹ്ലാദം പകരാൻ ജീവനോടെ ഇല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറോടുകൂടി കേരളീയമെന്ന് പറയുന്ന നൈപുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി ചാർട്ടർ സ്കൂൾ വെച്ച് നടത്തുന്നുണ്ടായി. ആ കേസ് മത്സരത്തിൽ എൻ്റെ മകൾ പങ്കെടുത്തിരുന്നു, സമ്മാനങ്ങൾ നേടിയിരുന്നു. അവിടെ വാളണ്ടിയറായി വന്ന 28 വയസ്സുള്ള അർജുൻ എന്ന് പറയുന്ന യുവാവ് ഈ കുട്ടിക്ക് ക്രമാഭ്യാസം നടത്തുന്നുണ്ടായി. പിന്നെ രണ്ടോ തൊട്ടടുത്ത 2-3 ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ശല്യപ്പെട്ടതല്ല അച്ഛനോടൊന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ ബാഗിൽ നിന്നും അവൻ്റെ സഹോദരിയുടെ നമ്പരും അമ്മയുടെ നമ്പരും ഉൾപ്പെടുന്ന ഒരു തുണ്ടും ഒരു മൊബൈലും കിട്ടുന്നത്. കുട്ടിയോട് ചോദിച്ചപ്പോൾ അത് ഞാൻ ഗൾഫിൽ പോകാൻ പോവുകയാണെന്ന്, നീ എന്നെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അമ്മയെയും സഹോദരിയെയും ബന്ധപ്പെടണമെന്ന് എഴുതിയ ഒരു കുറിപ്പാണെന്ന് കുട്ടി പറഞ്ഞു. ഞാനത് എടുത്ത് എൻ്റെ അമ്മാവനുമായി ചേർന്ന് ഞാൻ യുവാവിൻ്റെ പിതാവിനെ കാണുകയും അർജുൻ എന്നാണ് യുവാവിൻ്റെ പേര്. പല മാധ്യമങ്ങളും ഈ അർജുൻ എന്ന പേര് ഇദ്ദേഹം അന്വേഷിച്ചറിഞ്ഞപ്പോൾ DYFI എന്തോ കൊണാണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പല മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും യുവാവ് 28 വയസ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ കർമ്മ എന്ന മാധ്യമം ഈ കുട്ടിയുടെ പേര്, അതായത് ഈ യുവാവിന്റെ പേര്, ഈ നരാധമന്റെ കാബാലികന്റെ പേര് പുറത്തുവിടുന്നു. അർജുൻ അല്ലെ? 28 വയസ്സുള്ള പുളിമൂട്ട് കടവിൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അർജുൻ. അത് ആ പിതാവുമായി കൊണ്ട് പിതാവിൻ്റെ വീട്ടിൽ ജയിലെയും പിതാവ് കേസൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, എൻ്റെ മോൻ ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്, മോൻ്റെ ഭാവി വലുതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അനുനയിപ്പിച്ചു വിടുകയും ചെയ്തു. തുടർന്നുള്ള 6 മാസക്കാലം എൻ്റെ കുട്ടിക്ക് യാതൊരു ശല്യവും ഉണ്ടായിരുന്നില്ല. ഈ യുവാവ് ഗൾഫിലാണെന്നാണ് അറിയുന്നത്. അർജുൻ ഗൾഫിലായിരുന്നു. കഴിഞ്ഞ 1 ആഴ്ചയായി 16-ാം തീയതി ഉച്ചതിരിഞ്ഞ് പ്ലസ് വൺ ട്യൂഷൻ കഴിഞ്ഞ് മിസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പിന്നെ പ്ലസ് വൺ ട്യൂഷൻ കഴിഞ്ഞ് കുട്ടി വരുന്ന വഴി ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ഈ യുവാവ് എൻ്റെ കുട്ടിയെ തടഞ്ഞു നിർത്തുകയും എന്നോടൊപ്പം ജീവിക്കണമെന്നും എനിക്ക് നിന്നെ നീ ഇല്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നും നിന്നെതിരെ നീ പ്രവർത്തിച്ചാൽ നിന്നെ ഞാൻ വകവരുത്തുമെന്നും ഒക്കെയുള്ള രീതിയിൽ മാനസികമായി പേടിപ്പിച്ചിരുന്നു. കുട്ടി ആ വിവരം തന്നെ വന്ന് എന്നെ അന്ന് തന്നെ എന്നോട് വന്ന് പറയുകയാണ്. അപ്പോൾ 16-ാം തീയതി തന്നെ ഞാൻ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീകണ്ഠ സാറിനെ വിവരം അറിയിക്കുകയും സാറ് ഇവിടെ വീട്ടിൽ വരികയും കുട്ടിയും ഞാനും അദ്ദേഹവും അമ്മയും എല്ലാം ചേർന്നിരുന്ന് സംസാരിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം പറഞ്ഞ് നാടെ തന്നെ നമുക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെയും എൻ്റെയും ഒരു കുട്ടി തന്നെ പറഞ്ഞു, അച്ഛൻ 2 ദിവസം കൂടി രാഗിശ്രീക്ക് അർജുനോട് വെറുപ്പായിരുന്നു അല്ലേ? വെറുപ്പായിരുന്നു. അപ്പോൾ 2 ദിവസവും കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വന്നിട്ട് നിയമ നടപടി സ്വീകരിക്കാമെന്നാണ് മോൾ എന്നോട് പറഞ്ഞത്. 19-ാം തീയതി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും കുട്ടി എന്നോട് ചോദിച്ചു, അച്ഛാ നാളെ ട്യൂഷൻ പോകുമ്പോൾ എന്നെ വന്ന് ശല്യപ്പെടുത്തുമോ? കുട്ടിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ, നാളെ വന്നുടനെ നമുക്ക് മെമ്പറേയും കൊണ്ടുപോയി നമുക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 20-ാം തീയതി ഞാൻ എത്തുമ്പോൾ അവളുടെ ചേതനേറ്റ ശരീരമായിട്ട് കടക്കാം. ഇനി ഒരു മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവരുത്. എന്റെ മകൾക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് മുമ്പിരിക്കുന്ന രാജീവും കുടുംബവും ചിറയൻകീഴ് പോലീസിനെ, അതായത് അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ വഴി തീർച്ചയായിട്ടും നിയമം ഇവർക്ക് കിട്ടണം, നിയമ നടപടി കിട്ടണം. കാരണം ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഇദ്ദേഹം ഒളിവിലാണ്. പോലീസിന്റെ ഉന്നത സേന തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഓർഡറാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകുണ്ഠൻ ഇപ്പോൾ കർമ്മദിവസത്തോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, കർമ്മദിവസത്തേക്ക് സ്വാഗതം. നമസ്കാരം. ഈ 16-ാം തീയതി ഇവിടെ പ്രതിപാദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും രാജീവും ദേവുവിനോട് സംസാരിച്ചിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വിഷമത്തിലായിരുന്നു അന്ന് ദേവു എന്നോട് സംസാരിക്കുന്ന സമയത്ത്. ദേവുവാണ് നമ്മുടെ രാഗശ്രീ അല്ലേ? അതെ, ദേവു എന്ന് വിളിക്കുന്ന രാഗശ്രീ. നിങ്ങൾക്ക് എല്ലാവർക്കും ദേവു എന്ന ചെല്ലപ്പേര് മാത്രമേ കിട്ടുന്നുള്ളൂ. അതെ, ദേവു എന്നാണ്. വളരെ വളരെ ഒരിക്കലും മായാത്ത ഒരു ചിരി സമ്മാനിച്ച്, നാട്ടിനൊരു ചിരി സമ്മാനിച്ചൊരു കുട്ടിയാണ്. എന്തായാലും നമ്മുടെ നാടിന് സമൂഹത്തിനൊരു തീരാനഷ്ടമാണ് ദേവുവിൻ്റെ ഈ വിയോഗം. അതുപോലെ തന്നെ
ദേവുവിന് സംഭവിച്ചത് ഇനി ഒരിക്കലും കേരളത്തിലെ ഒരു പെൺകുട്ടികൾക്കും ഒരു കുട്ടികൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നാണ് എൻ്റെയും ഈ നാടിൻ്റെയും വിശ്വാസം. ഈ അർജുൻ ശല്യപ്പെടുത്തിയത് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് വിശ്വസിക്കുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ദേവനോട് സംസാരിച്ചിരുന്നു, രാജീവിനോട് സംസാരിച്ചിരുന്നു. സംസാരിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പേര് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട ചിറയങ്കി കേസച്ചോയ്ക്ക് മൊഴി കൊടുത്തതിന് ശേഷം ആ പേരും മറ്റ് എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തും. അതുവരെ ഞാനൊന്ന് വിളിച്ചു വയ്ക്കുന്നതാണ്. വളരെ വേദനിപ്പിക്കുന്ന വിയോഗമാണ്. അത്രയും നിഷ്കളങ്കയായ ഈ ഭൂമിയിൽ ജനിച്ച് വെറും 15 വയസ്സ് തികയുന്നതിന് മുൻപ് ഈ ലോകം വിട്ടു പോകേണ്ടതെന്ന് കാരണക്കാരനായ വ്യക്തി ഒരു കാരണവശാലും ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഏർപ്പെടാത്ത രീതിയിൽ ഇന്ത്യൻ നിയമത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവന് കൊടുക്കുന്ന ശിക്ഷ വരുന്ന തലമുറയ്ക്ക് പാടായിരുന്നു. എൻ്റെയും എൻ്റെ അനിയൻ്റെയും വ്യക്തിപരമായ നഷ്ടം അതൊരിക്കലും നികത്താൻ പറ്റില്ല. ബട്ട് ഇനിയും വരുന്ന ജനറേഷനും ഇപ്പോൾ ഉള്ള ജനറേഷനും രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള നിരാധനങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തേ തീരും. അതിന് കർമ്മ ന്യൂസിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ദേവു എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്. അവർക്ക് ഈ പറ്റിയ അബദ്ധം ഏതു പെൺകുട്ടികൾക്കും പറ്റാൻ പാടില്ല. ഇനി മേലെങ്കിലും എല്ലാ കുട്ടികളും ഈ ട്രാപ്പിൽ വീഴാതെ വളരെ സൂക്ഷിക്കണം. കുട്ടികളെ പറഞ്ഞ് മയക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ പൂവാലന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. ഇങ്ങനത്തെ പോലെ ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് കിട്ടുക എന്തെങ്കിലും ചെയ്താൽ അവനെ പെട്രോൾ വെച്ച് കത്തിക്കാൻ വേണ്ടത്. ഇതാണ് എൻ്റെ ഒരു നിയമപ്രകാരം ഞാൻ പറയുകയാണ്. ഇതാണ് ശരിയായിട്ടില്ല, ഇവന് ശിക്ഷ കൊടുക്കണം ഗവൺമെൻറ്. അതാണ് വേണ്ടത്. ഇവനെ നോക്കിയിട്ട് മറ്റുള്ളവർ ഇത് ചെയ്യരുത്. ഈ പണി ഇവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഷൂട്ട് ഔട്ട് ചെയ്ത് കളയണം. ഇവനെ പോലെ ഉള്ളവരെ വെക്കാൻ പാടില്ല. അതാണ് എൻ്റെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗോവിന്ദ പോലെ വീർത്ത് വീർത്ത് വരും. ഇവനെയൊക്കെ തീനിയും തിനിയും കൊടുത്ത് ജയിലിൽ അവർ വളർത്തും, മനസ്സിലായി? അതിനേക്കാളും അപ്പം ഷൂട്ട് ഔട്ട് ചെയ്ത് കളയണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് എനിക്ക് പറയാനുള്ളൂ. അതാണ് നിങ്ങളുടെ ആഗ്രഹം? അതെ, എന്നെ പോലെയുള്ള എല്ലാ അമ്മയും എല്ലാ സ്ത്രീകളും വിചാരിക്കുന്ന ഇത് തന്നെയാണ്. അവരവരെ മക്കളാണ് വലുത്, മറ്റുള്ളവരല്ല. മക്കൾക്കൊരു കാര്യം വരാ പറഞ്ഞാൽ ഏതമ്മയും മിണ്ടാതിരിക്കില്ല, അല്ലേ? അമ്മയ്ക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈ എൻ്റെ കുട്ടിക്ക് നടന്ന ഈ അനുഭവം ഏത് കുട്ടികൾക്കും വരരുത്. ആറ്റിങ്ങൽ രാഗശ്രീയുടെ വീട്ടിൽ നിന്ന് കർമ്മ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സൂരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ SP തിരുവനന്തപുരം.